Guys, welcome back to our channel 4DRIVE. In this video, we have a special video. Because this is a very small gypsy review. This is a very modification of gypsy. Because it is illegal modification, not legal modification. Because a road presence of the road. This is a perfect video. This is a you are watching 4DRIVE and Smisher Bill. Your vehicle is a safari car, and anfal is a gypsy car. This is a sound that is not a safari car. This is a punnakad, malappuram jillayile punnakad ennu parayunna sthalathaanu ee oru vaahanam kadakkunnathu. This is a 2004 model. Athyavashyam njan parayunna CNG kayittu vaahanam athyavashyam nalla mileage um kaaranakku kittum. Pinne ee oru vaahanathile evide nokkiyalum ningalkku kaana aa oru powerful look. അല്ലെങ്കിൽ ആ ഒരു ഇത് ഓഫ് റോഡിന് മറ്റൊരു വാഹനം കൂടി കേട്ടോ അതായത് നമുക്ക് ഏത് മലയും കുന്നൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഇത് ഫോർ വീൽ ഡ്രൈവ് വരുന്ന വാഹനം കൂടിയാണ് സിമ്പിളായിട്ട് നമുക്ക് ഈ വാഹനം കൊണ്ട് പോകുന്നതാണ് അതായത് അത്യാവശ്യം റോഡ് പ്രസൻസും അതുപോലെ തന്നെ നമുക്ക് ഏതൊരു കുന്നും മലയും കയറി മറ്റൊരു വാഹനം കൂടിയാണ് ഈ ഒരു ജിപ്സി വരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഈ ഒരു ടയറൊക്കെ ഇങ്ങനെ നോക്കിക്കാണ് അത്യാവശ്യം ഓഫ് റോഡ് ടയർ തന്നെ ഇട്ടിരിക്കണം അത്യാവശ്യം നല്ല എല്ലാ ഓഫ് റോഡ് ക്യാപ്പബിലിറ്റിക്കും വേണ്ട എല്ലാ സംഭവവും കാര്യങ്ങളൊക്കെ ഇതിന് ആഡ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ഈ ജിപ്സി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം മാരുതി അല്ലെങ്കിൽ സുസുക്കിൻ്റെ ഒരു കമ്പനി അല്ലെങ്കിൽ സുസുക്കി എന്നാണ് ഈ ഒരു ജിപ്സി എന്നൊരു വാഹനം ഉറവെടുത്തത് ഇത് നമുക്ക് ഈ ഒരു ഫ്രണ്ട് ലുക്കൊക്കെ ഉണ്ടെങ്കിൽ ജിംനി ജിംനി പറഞ്ഞ് കാണാം ഏറ്റവും ടോപ്പ് ജിംനി ആ ഒരു ചെറിയൊരു കട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ജിപ്സിക്ക് ഉണ്ടാകാണ്ടില്ല ഈ ഫ്രണ്ടിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ നോക്കിയാലെങ്കിൽ ജിംനിൻ്റെ ചെറിയ കട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇതിൻ്റെ ഒരു ഫ്രണ്ട് ലുക്ക് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഹെഡ് ലാമ്പും എന്ന് തുടങ്ങാം ഈ ഒരു ഹെഡ് ലാമ്പ് ഇങ്ങനെ കാണാം അത്യാവശ്യം നല്ലൊരു പ്രൊജക്ടേഴ്സ് കൊടുത്തു കുറേ മൈന്യൂട്ട് പ്രൊജക്ടേഴ്സ് കൊടുത്തിരുന്നു ഇതിൻ്റെ ഡി ആർ എൽസ് നോക്കിയാൽ നമ്മൾ കണ്ടില്ലേ ഈ താറിലൊക്കെ കണ്ട പോലെ അല്ലെങ്കിൽ അത്യാവശ്യം എല്ലാ മോഡിഫിക്കേഷൻ ചെയ്ത ജീപ്പിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ വാഹനത്തിലൊക്കെ കാണാനാണ് ഈ ഒരു റിംഗ് ലൈറ്റ് വരുന്നത് ഈ റിംഗ് ലൈറ്റ് നമുക്ക് ഡേ ടൈമിൽ കത്തിക്കും വൈറ്റ് ലൈറ്റ് അപ്പോൾ അത് ഇഷ്ടംപോലെ പ്രൊജക്ടേഴ്സാണ് ഇൻറ്റീരിയർ സോറി ഇൻറ്റീരിയർ അല്ലെ ലൈറ്റിൽ കൊടുത്തിരുന്നത് അതുപോലെ തന്നെ സുസുക്കിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ കാണാം ഗ്രില്ല് കണ്ടില്ല അത്യാവശ്യം ചെറിയൊരു ഗ്രില്ലല്ലേ അതിന് കൊടുത്തിന് പക്ഷേ ഈ ഒരു കമ്പി ഇവിടെയൊക്കെ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക ഈ ഒരു കമ്പിയോട് കൊടുത്തുന്ന അത്യാവശ്യം നല്ലൊരു ബോൾഡ് ലുക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിന് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ടാമതിൻ്റെ ഹൈലൈറ്റ് ഇതിൻ്റെ കളറാണ് ഈ ഒരു കളറും അതുപോലെ തന്നെ ഈ ഒരു മോഡിഫിക്കേഷനോട് വളരെയധികം യോജിക്കുന്ന ഒരു കളറും കൂടിയാണ് പിന്നെ ഇതിൻ്റെ താഴേക്ക് ഈ ഒരു ഭാഗത്തേക്ക് കാണാം കണ്ടല്ലോ റിഫ്ലക്റ്റേഴ്സ് അതുപോലെ തന്നെ ഇവിടെ ലൈറ്റ്സും കാണാം യെല്ലോ ലൈറ്റ്സും ഇത് രാത്രി കാര്യങ്ങളും അതുപോലെ തന്നെ അത്യാവശ്യം ഒരു ഇരുട്ടിലെ ടൈം ഇപ്പോൾ ഭയങ്കര വെയിലാണ് ഇരുട്ടിലെ ടൈമിലൊക്കെ ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓണാക്കി ഇട്ടിട്ട് ഈ ഒരു സ്റ്റാൻഡിങ് എടുത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ഭീകര ലുക്ക് വരുന്ന ഒരു വാഹനം കൂടിയാണ് ഇനി ഒരു താഴേക്ക് ഇതിൻ്റെ സപ്പോർട്ടിങ്ങൊക്കെ നോക്കിയാൽ കാണാം അവിടെയൊക്കെ ഒരു റെഡ് പെയിൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് സപ്പോർട്ടിങ്ങിനൊക്കെ റെഡ് പെയിൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നത് അത്യാവശ്യം നല്ലൊരു സ്പോട്ടി അല്ലെങ്കിൽ ആ ഒരു മസിലിൽ അല്ലെങ്കിൽ ഇടുത്ത് കാണിക്കുന്ന ഒരു ഫീലാണ് കൊടുത്തിരുന്നത് പിന്നെ ഈ ഒരു എക്സ്ട്രാ ഇതാണ് ഇത് വർക്കിംഗ് അല്ല കേട്ടോ ഇത് ഫേക്കാണ് വെച്ചിരുന്നത് നമ്മളെ എന്താ പറയുക ജോങ്കയിൽ എടുത്തപ്പോൾ ആ സംഭവം കാണിച്ചിരുന്നില്ല അത് വർക്കിംഗ് ആയിരുന്നു ഇത് ഫേക്കാണ് ഇത് ജസ്റ്റ് ആ ഒരു മോഡിഫിക്കേഷൻ കുറച്ചുകൂടി ഒരു ഭീകര വെർഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്താണ് ഇത് അത്യാവശ്യം നല്ല രീതിക്ക് യോജിക്കുന്നുണ്ട് ഒരു വാഹനത്തിന് പിന്നെ അതിൻ്റെ ടയറാണ് ഓഫ് റോഡ് ടയർ എന്ന് ചെയ്യുന്നുണ്ടല്ലേ ഇത് എത്ര സൈസ് എന്ന് ചോദിച്ചാൽ നമുക്ക് 235 R15 ആണ് വരുന്നത് ഏകദേശം 235 15 ഇതിൻ്റെ ടയർ വരുന്നത് ഓഫ് റോഡ് ടയർ തന്നെയാണ് ടയർ തേഞ്ഞിട്ടൊന്നുമില്ല പുതിയ പുതിയ ഓഫ് റോഡ് ടയർ ഇട്ടതാണ് പിന്നെ ഇതിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതാക്കണ ഈ ഒരു ഭാഗം ഓപ്പൺ ആണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഭാഗം ഞാൻ ബാക്കിൽ നിന്ന് എടുക്കുമ്പോൾ കാട്ടിയിരുന്നു കേട്ടോ അവിടെ ജസ്റ്റ് ഗ്ലാസിൻ്റെ ഏരിയ കാണാനൊക്കെ കാണാം പിന്നെ ഇവിടെ വിൻഡ്ഷീൽഡും കാണാനൊക്കെ കൊടുത്തിരുന്നു ഇതെന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കണ്ടില്ലേ നമ്മൾ ഈ ബോലേറോയിലൊക്കെ കണ്ട ഈ ഒരു ഭാഗം അല്ലെങ്കിൽ സാധാരണ നോർമൽ ജീപ്പിൽ കണ്ട ഒരു ഭാഗം തന്നെയാണ് ഇവിടെയും കൊടുത്തിരുന്നത് പിന്നെ ഇവിടെ നമുക്ക് PRAD അല്ലെങ്കിൽ പ്രാഡ് എന്ന് വേണമെങ്കിൽ ഒരു ബാഡ്ജും കാര്യങ്ങളൊക്കെ കാണാം ഒരു ചോപ്പിലാണ് അതായത് റെഡിലാണ് കൊടുത്തിരുന്നത് അത്യാവശ്യം നല്ലൊരു ഭീകര കൊടുക്കുന്നുണ്ട് പിന്നെ ഈ സൈഡിൽ നമുക്ക് ഈ ഒരു ഫുട് സ്റ്റെപ്പ് പോലെ അല്ലെങ്കിൽ ആ ഒരു മസിൽ ലുക്ക് തോന്നിപ്പിക്കുന്ന ഈ ഒരു കമ്പി കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു അയൺ മെറ്റൽ ഈ ഒരു മെറ്റലും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടുള്ള രീതിക്കൊരു ഓഫ് റോഡ് ഫീലും കാര്യങ്ങളൊക്കെ ഇതിന് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് ക്ലാഡിങ് വരുന്നുണ്ട് ഫെൻഡേഴ്സ് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു ഭാഗത്ത് ഫെൻഡേഴ്സ് നോക്കി അത്യാവശ്യം ബൾജി ഔട്ടായിട്ടുള്ള ഫെൻഡേഴ്സാണ് ബാക്കിലെ ടയറും സെയിം തന്നെയാണ് അത്യാവശ്യം നല്ല ഓഫ് റോഡ് ടയർ തന്നെയാണ് ബാക്കിലും കൊടുത്തിരുന്നത് പിന്നെ ഒരു വാഹനം എന്താണെന്ന് വെച്ചാൽ ഇത് പെട്രോൾ വാഹനം കൂടിയാണ് പക്ഷേ CNG കയറ്റുകൊണ്ട് അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളുണ്ട് പിന്നെ ഇതിൻ്റെ എക്സോസ് വരുന്നത് ഇവിടെ അല്ലോ എക്സോസ് വരുന്നത് അപ്പുറത്താണ് എക്സോസിനും കാര്യങ്ങളൊക്കെ കാട്ടിത്തരാം ഇനി ഇതിൻ്റെ ഈ ഒരു ബാക്ക് പോർഷനിലേക്ക് വരുമ്പോൾ ഗാസ് ഇതിൻ്റെ ഒരു എക്സോസ്റ്റ് പൈപ്പ് വരുന്നത് വെച്ചാൽ ഈ ഒരു സൈഡിലാണ് ഇതിൻ്റെ എക്സോസ്റ്റ് പൈപ്പ് വരുന്നത് പക്ഷേ ഒന്ന് എടുത്തുകൊണ്ടെന്നാൽ ഇതുണ്ടല്ലേ ഈ ഒരു ഡ്യുവൽ എക്സോസ്റ്റ് ഇതിൽ അതായത് സിംഗിൾ എക്സോസ്റ്റ് ആണ് പക്ഷേ ഇത് കണ്ട നമ്മൾ ജി വാഗണിലൊക്കെ കണ്ട ആ സൈഡിൽ എക്സോസ്റ്റ് ഇല്ലേ ഇത് വർക്കിംഗ് കേട്ടോ ഇത് വർക്കിംഗ് അല്ല ഇത് ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ എന്താ പറയുക കുറച്ചും കൂടി ഒരു ലുക്കിന് വേണ്ടി കൊടുത്തതാണ് ഒരു ഭീകര വെർഷന് വേണ്ടി കൊടുത്തതാണ് പിന്നെ നിങ്ങൾക്ക് ഇതാണ്ടില്ല ഈ ഒരു പെയിൻസും കാര്യങ്ങളും അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു സീറ്റും കാര്യങ്ങളും ഇത് ഓപ്പൺ സാധനം ഇവിടെ ഒരു നമ്മൾ എന്താ പറയുക ആ മറ്റേ ക്ലോത്ത് വരുന്നുണ്ടല്ലോ ഇതിനൊന്നും വരുന്നില്ല അത് ഓപ്പൺ ആണ് വെയിലത്ത് പോയാൽ ഭയങ്കരമായിട്ടുള്ള പണി കിട്ടും പക്ഷേ ഈ ഒരു മോഡിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ലുക്ക് എന്ന് പറയുകയാണെങ്കിൽ എക്സ്ട്രീം ലെവലാണ് അത്യാവശ്യം നല്ല രീതിക്ക് എന്താ പറയുക
മസിൽ പവർ അതുപോലെ തന്നെ ആ ഒരു ഓഫ് റോഡ് ഗാംഭീര്യതൊക്കെ ഇതിന് നൽകുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് ഇതാണ് ഒരു ആൻറ്റിന ഫീൽ, ഒരു ആൻറ്റിനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ സ്പെയർ വീൽ വരുന്നത്. സ്പെയർ വീൽ നമ്മൾ ആ എന്താ പറയുക ഈ ഒരു ഭാഗത്ത് കൊടുത്തുകൊണ്ട് കുറച്ചുകൂടി എന്താ പറയുക ഒരു ലുക്ക് കാര്യങ്ങളൊക്കെ ഇതിന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ റിഫ്ലക്ടേഴ്സും അതുപോലെ തന്നെ ലാമ്പും കാര്യങ്ങളൊക്കെ താഴെയാണ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്കിത് ഇതിൽ ഓപ്പൺ ചെയ്യേണ്ടത്, ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. പക്ഷേ അതിനേക്കാൾ പഞ്ച് എനിക്ക് തോന്നുന്നതാ ഇങ്ങനെ ചാടി വണ്ടി കയറി ആ ഒരു ഫീൽ കിട്ടുമ്പോഴാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതൊക്കെ ഇവിടെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടാ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അടിയിലാണ് കേട്ടോ. പുതിയ പുതിയ ടയർ കേട്ടോ, ഫ്രഷ് ടയറും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഇതിൻ്റെ സീറ്റ് നമുക്കിതാ, ഒന്നെങ്കിൽ നമുക്കിതിൽ ലോഡ് കൊണ്ടുപോകാം, അല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാരെ വെച്ചു ഓഫ് റോഡൊന്നും പോകുമ്പോൾ ഇതാ അത്യാവശ്യം ഹെവി ഓഫ് റോഡ് പോകുമ്പോൾ ഇവിടെ നിന്ന് ആൾക്കാർ തരുന്നുണ്ട്, ഇതിന് നല്ല പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ആ ഒരു ഫീൽ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പൊടിയാണല്ലേ, എങ്കിലും കുഴപ്പമില്ല. ഇതാ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ആ വിൻഡ്ഷീൽഡ് അല്ലെങ്കിൽ ആ ഗ്ലാസ്സൊക്കെ നോക്കിയാൽ കാണാം അത്യാവശ്യം നല്ലൊരു എന്താ പറയുക വിസിബിൾ വാണ്ടിയാണ് കൊടുത്താണ്. പക്ഷേ എങ്കിലും ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു മോഡിഫിക്കേഷൻ വേറെ ലെവലാണ്. ഈ ഒരു വാഹനത്തിൻ്റെ പുറമെയാണ് കേട്ടോ ഇത്രയധികം മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്ത് പുറമെയാണ്. പക്ഷേ ഇൻറ്റീരിയർ എന്ന് വെച്ചാൽ തോന്നുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ എങ്കിലും ഈ ഒരു മോഡിഫിക്കേഷൻ ചെയ്ത വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡ്രസ്സൊന്നും കാണിത്തരാം. സോറി, ഇത് ലോക്കാണ്, ഞാൻ അപ്പുറത്ത് പോയി തുറന്നിട്ട് തരാം. ഗായ്സ് അപ്പോൾ നമ്മളതിന് ഇൻറ്റീരിയറിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക ഫീച്ചേഴ്സും കാര്യങ്ങളും തോനെ പറയില്ല. ഇതിൽ എടുത്ത് കാണിക്കേണ്ട ഒന്ന് ഇതിൻ്റെ ആ ഒരു ഓഫ് റോഡ് ഗിയർ സിസ്റ്റം തന്നെയാണ്. ഇവിടെ ചെറിയ മറ്റേ നമ്മൾ ഹൈ ഗിയർ ലോ ഗിയറൊക്കെ അല്ലേ ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇതാണ് ആ ഗിയറിനോമ്പ് ചെറുത് വരുന്നത്. പിന്നെ ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇൻറ്റീരിയർ എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക ഇതിൻ്റെ റൂഫൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെറിയ ഇങ്ങനെ എല്ലാ അത്യാവശ്യം ക്വാളിറ്റിയിലൊക്കെ ചെയ്തിരിക്കുന്നുണ്ട്. ഇവിടെ സീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് റെഡ് സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്ത് സെറ്റ് ആക്കി, ഭയങ്കര ചൂടുണ്ടാവും കാരണം വെയിലത്താണ്. പക്ഷേ ഇവിടെയൊക്കെ എന്താ പറയുക ആ ഒരു വാഹനം നമുക്ക് ഓടിക്കാനൊക്കെ വെച്ചാൽ ചെറിയ സിമ്പിളാണ്, കണ്ടില്ലേ ജസ്റ്റ് വളരെ ഹോൾഡ് ആയിട്ടുള്ള സ്റ്റീരി വീലും കാര്യങ്ങൾ കൊടുത്തിട്ട് ഇത് കണ്ടില്ല. ഇത് ചെറിയൊരു സ്പോട്ടിയും കാര്യങ്ങളൊക്കെ കൊടുത്തിന് സാധനം നമ്മളെ കണ്ടില്ലേ ഹോണൊക്കെ ജീപ്പിൻ്റെ ആ ഒരു ഹോണും കാര്യങ്ങളൊക്കെ കൊടുത്തിന്. ഇൻറ്റീരിയർ എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താ നമ്മളെ കുഴപ്പമില്ല, പക്ഷേ പുറമെ കാണുമ്പോൾ വണ്ടി വേറെ ലെവലാണ്. ഇതിൻ്റെ ആ സി എൻ ജിൻ്റെ ആ ഒരു സംഭവം നോക്കിയാൽ ബാക്കിൽ അതല്ല സി എൻ ജിൻ്റെ ആ ഒരു സംഭവം എക്സ്ട്രാ കൊടുത്തത്, പക്ഷേ നല്ല പവറും കാണാൻ കണ്ടില്ല. ആ ബാക്കിലത്തെ സംഭവമല്ല, അതൊക്കെ ആ സി എൻജിൻ്റെ ഭാഗമായിട്ട് കൊടുത്താണ്. പക്ഷേ എങ്ങനെയുണ്ട് ഗായ്സ് എക്സ്റ്റീരിയർ എങ്ങനെയുണ്ട് വേറെ ലെവലല്ലേ. ഇതിൻ്റെ ആ സൗണ്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കേൾപ്പിച്ചാൽ വളരെ എക്സ്ട്രീം പവർഫുൾ സൗണ്ടാണ് തരുന്നത്. നമ്മൾ ആൾക്കാർ റോട്ടിലേക്ക് പോകുമ്പോൾ ഇപ്പം തന്നെ കണ്ടില്ല, നിങ്ങൾ അവിടെ പോകണമെങ്കിൽ ഒക്കെ നോക്കണേ കാണാം. ഈ ഒരു വാഹനം കണ്ടില്ല ആ പോകണമല്ല ഈ പോകണമല്ല, ഇവിടുത്തെ കുറേ ആൾക്കാരുണ്ട് ഇവിടെ. ഇവിടെ ഇവിടെയൊക്കെ ഈ വാഹനം വന്ന് നോക്കി പോകണമെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടീൻ്റെ ലുക്ക് തന്നെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു എൻജിൻ്റെ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾപ്പിച്ചുതരാം, വളരെയധികം പവർഫുൾ സൗണ്ടാണ്. ഗായ്സ് അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു ജിപ്സിക്ക് ഇവിടെ ആസ്ക് ചെയ്യുന്ന പ്രൈസ് എത്രയെന്ന് വെച്ചാൽ വെറും 590,000 ആണ്. ഇത് 2004 മോഡലാണ്. അത്യാവശ്യം എല്ലാ മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇതിമ്മ ചെയ്തിരിക്കണേ. അതുപോലെ തന്നെ ഇതിൻ്റെ എൻജിന് ആ എക്സോസിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രത്തോളം പവർഫുള്ളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലുക്ക് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എക്സ്ട്രീം ലെവലാണ്, കണ്ടില്ലേ ചങ്ങായിമാരൊക്കെ കണ്ടില്ല, ഉനക്കെ ഫോട്ടോ എടുത്ത് മതിയായിട്ടില്ല. എല്ലായിടത്തും നിങ്ങൾക്ക് നോക്കി ഏത് ഭാഗത്ത് നോക്കുകയെന്നുണ്ട് ഇതിൻ്റെ ആ ഒരു മോഡിഫിക്കേഷൻസും കാര്യങ്ങളും കാണാം. ചങ്ങായി ചാട്ടയ്ക്ക് ക്യാമറമാര് പുലി വഹിക്കാണ് മണ്ടി ചെന്ന് ചാട്ടയ്ക്കുന്നതാണ്. ആരും ഗ്ലാസ് കയറ്റിക്കോ. അപ്പോൾ ഗൈസ് ഇതാണ് ഇതിൻ്റെ ഒരു ആൾ ഓവർ എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സഫാരി കാർ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം, അൻഫാൽ കാർ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ.